പട്ടാളത്തിന്റെ ലേബലിൽ മലപ്പുറത്ത് ക്യുആർ കോഡ് തട്ടിപ്പ്. മലപ്പുറത്ത് പല വ്യാപാരികളും ഈ ക്യുആർ കോഡ് തട്ടിപ്പിൽ കുടുങ്ങിയതായി സംശയം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ഷോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പുകൾ അധികവും നടന്നിട്ടുള്ളത്. ഞാൻ സുശീൽ പട്ടാളത്തിൽ നിന്നാണ്. ഇത്ര എണ്ണം ഷീറ്റുകൾ ആവശ്യമുണ്ട്, ഇത്ര എണ്ണം ഉടനെ എത്തിക്കാമോ എന്നൊക്കെ വാട്സപ്പ് വഴി ഓർഡർ അയക്കുന്നു. നല്ലൊരു ഓർഡർ കിട്ടിയ സന്തോഷത്തിൽ, അതും ഔദ്യോഗികമായി കിട്ടിയെന്ന ആശ്വാസത്തിൽ കടയുടമകൾ വില വിവരം അയക്കുന്നതോടെ തട്ടിപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാവുന്നു. ഒരു രൂപയോ അല്ലെങ്കിൽ രണ്ട് രൂപയോ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫോൺ വഴി ഗൂഗിൾ പേ ചെയ്യുന്നു. കിട്ടിയെന്ന ആശ്വാസത്തിൽ വിശ്വാസ്യത ഉറപ്പിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അവർ അവരുടെ ക്യുആർ കോഡ് നമുക്ക് അയച്ചു തരുന്നു. അതിൽ മിലിറ്ററി ചെക്ക് എന്നൊക്കെ കാണാം. കൂടുതൽ വിശ്വാസ്യത ഉറപ്പുവരുത്താനാവാം ആ ശ്രമം. അത് സ്കാൻ ചെയ്യാൻ പറയുന്നതാണ് ഈ തട്ടിപ്പിൻ്റെ രണ്ടാം ഘട്ടം. ഈ ക്യുആർ കോഡ് കാണുന്ന ചില അധികം ചിന്തിക്കാതെ ഇത് സ്കാൻ ചെയ്യുന്നതോടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും വലിയ തുക പിൻവലിക്കപ്പെടുന്നു. ഒരു പക്ഷേ അക്കൗണ്ടിലുള്ള പണം പൂർണ്ണമായും പിൻവലിക്കാനും അവർക്ക് കഴിഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസം മലപ്പുറം നഗരത്തിലെ ഒരു പ്രമുഖ ടൂൾസ് കടയിലേക്ക് ഒരു ഓർഡർ ഇതുപോലെ വാട്സപ്പ് വഴി വന്നു. ഞാൻ സുശീൽ കുമാർ പട്ടാളത്തിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞാണ് ഓർഡർ വന്നത്. ഓർഡർ പ്രകാരം സാധനങ്ങൾ ലോഡ് ചെയ്ത് പാർട്ടിക്ക് ആവശ്യപ്പെട്ട പ്രകാരം വാഹനത്തിൻ്റെ ഫോട്ടോയും അയച്ചു കൊടുത്തു. എന്നിട്ട് ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മലപ്പുറം MSP കോമ്പൗണ്ടിൻ്റെ ലൊക്കേഷനാണ് അയച്ചു തന്നത്. അതുപ്രകാരം ലോഡ് ചെയ്ത വാഹനവുമായി ഡ്രൈവർ MSP ഗേറ്റിന് മുന്നിൽ കാത്തുനിന്നു. എന്നാൽ അരമണിക്കൂറോളം കാത്തുനിന്നിട്ടും ആരും വന്നില്ല. അതേസമയം ഓർഡർ നൽകിയ ആൾ അയച്ച QR കോഡ് സ്കാൻ ചെയ്യാൻ തിടുക്കം കാണിച്ചു. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ ഇത് സ്കാൻ ചെയ്തേ പറ്റൂ, അതാണ് ഞങ്ങളുടെ പോളിസി എന്ന് വാശി പിടിച്ചു. സാധനങ്ങൾ കൈപ്പറ്റാതെ പണം നൽകാൻ തിടുക്കം കാട്ടുന്നതിൽ സംശയം തോന്നിയ കടയുടെ ഉടമ ഡ്രൈവറോട് MSPയുടെ കാവൽക്കാരനോട് അന്വേഷിക്കാൻ പറഞ്ഞു. ഫോട്ടോ കാവൽക്കാരനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇത് MSPയിലുള്ള ആളല്ല എന്ന് പറഞ്ഞു. ഇക്കാര്യം വാട്സപ്പ് വഴി ഓർഡർ നൽകിയ ആളോട് പറഞ്ഞപ്പോൾ MSP കോമ്പൗണ്ടിലല്ല, അതിനടുത്തുള്ള സ്കൂൾ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ആവശ്യമുള്ളത് എന്നാണ് പറഞ്ഞത്. അതോടുകൂടി കടയുടമയുടെ സംശയം ഇരട്ടിയായി. ഡ്രൈവറോട് ലോഡുമായി പെട്ടെന്ന് കടയിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറഞ്ഞു. അതിനുശേഷം ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും പല പല വ്യാപാരികളും ഇതേ രീതിയിലുള്ള തട്ടിപ്പിന് പാത്രമായിട്ടുണ്ടെന്നാണ് ഈ കടയുടമയ്ക്ക് അറിയാനായത്. ചിലർക്കെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, എങ്കിലും ജാളിത കൊണ്ട് പുറത്തു പറയാതിരിക്കുകയാണ് പലരും എന്ന് സംശയിക്കുന്നു. നന്ദന ബാബു, SS News, മലപ്പുറം.